നമസ്കാരം. രാജ്യം തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലമർന്ന നാളുകളിൽ അണിയറയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന രണ്ടുപേരുണ്ട് കേട്ടോ. അവരാണ് സുനിതയും കൽപ്പനയും. ആരാണവർ? ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത, മറ്റൊന്ന് ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറൻ്റെ ഭാര്യ കൽപ്പന സോറൻ. വളരെ അനിവാര്യമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവരെല്ലാം ഒരുമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇവരുടെ മുന്നിലുള്ളത് ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്, അത് ഈ ഭർത്താക്കന്മാരുടെ ജയിൽ മോചനത്തിൽ ഒതുങ്ങുന്നില്ല എന്ന് പറയട്ടെ. അതിനുമപ്പുറം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കൂട്ടർക്കുമുള്ള വെല്ലുവിളിയായി മാറുമോ എന്നത് നമ്മൾക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം കൂടിയാണ് എന്ന് പറയേണ്ടി വരികയാണ്. കാരണം ഈ കെജ്രിവാൾ ജയിലിലായതിനു പിന്നാലെയാണ് സുനിതയെ ആശ്വസിപ്പിക്കുവാൻ സമാന ദുഃഖം പേറുന്ന ഈ കൽപ്പന സോറനെത്തിയിരുന്നത്. ഭർത്താക്കന്മാരുടെ പോരാട്ടം പുറത്ത് തുടർന്നും നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇരുവരും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അവർ അവരുടെ ദുഃഖങ്ങൾ താനുമായി പങ്കുവച്ചുവെന്നും ഞങ്ങൾ ഈ പോരാട്ടം തുടർന്നു കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്നും അവരെല്ലാവരും ഞങ്ങൾക്കൊപ്പമുണ്ടുമെന്നുമാണ് ഝാർഖണ്ഡ് മുഴുവൻ അരവിന്ദ് സാറിനൊപ്പവും തലേ ദിവസം സുനിതയുമായി 20 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൽപ്പന പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ഒരു നിശബ്ദ ശക്തിയായി മാറുകയാണ് എന്ന് പറയാം. ഏകദേശം 3 പതിറ്റാണ്ടായി കെജ്രിവാളിന് പിന്നിലെ നിശബ്ദ ശക്തിയായി നിന്നത് ഇന്ത്യ റാലിയിൽ AAP മന്ത്രി സൗരവ് ഭരദ്വാജ് അന്നാണ് സുനിത എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തിയത്. മസൂറിയിലെ IRS പരിശീലന കാലത്ത് മുട്ടിട്ട പ്രണയവും പരിചയവും ഒക്കെ അവസാനം എത്തപ്പെടുന്നത് വിവാഹത്തിലും സാമൂഹിക പ്രവർത്തന ജീവിതത്തിലും മാത്രമല്ല അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലും അതിങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. രാഷ്ട്രീയ ജീവിതത്തിൽ കെജ്രിവാളിന് തിരക്കേറിയതോടെയാണ് സുനിതയും ഈ IRSൽ നിന്ന് സ്വമേധയാ വിരമിക്കേണ്ട ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. കെജ്രിവാൾ അറസ്റ്റിലായതിന് പിന്നാലെയാണ് 58-കാരിയായിട്ടുള്ള സുനിത 2 വീഡിയോ സന്ദേശങ്ങളിലൂടെ തൻ്റെ സാന്നിധ്യം ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരുന്നതും അവരോട് കൃത്യമായി അവരുടെ പ്രതിനിധിയാകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഹേമന്ത് സോറൻ്റെ ഭാര്യ എന്ന് പറയപ്പെടുന്ന കൽപ്പനയുടെ പ്രസംഗവും വനിതാ നേതാവിൻ്റെ ശക്തി കാണിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകളുടെയും 9% വരുന്ന ഗോത്രവർഗക്കാരുടെയും പ്രതിനിധിയായിട്ടാണ് താൻ സംസാരിക്കുന്നത് എന്നാണ് കൽപ്പന സോറൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാണ് അവർ തുടങ്ങിയത്. ഈ ഗോത്രവർഗക്കാരെ സംരക്ഷിക്കുക എന്നതടക്കം ഈ ഭർത്താവിൻ്റെ അറസ്റ്റിനെ തുടർന്ന് 5 മാർച്ചിന് ഗിരിദിഹ് ജില്ലയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഝാർഖണ്ഡ് മുക്തിമോർച്ചയുടെ 51-ാം സ്ഥാപക ദിനത്തിലാണ് കൽപ്പന സോറൻ ആദ്യമായിട്ട് ഔദ്യോഗികമായി പാർട്ടി അംഗത്വം എടുക്കുന്നത്. ജയിലിൻ്റെ താഴുകൾ തകരുക തന്നെ ചെയ്യുമെന്നും ഹേമന്ത് സോറൻ മോചിതനാകുമെന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണെങ്കിലും അന്നവർ ഒരു മുദ്രാവാക്യം പോലെ ഇങ്ങനെ വിളിച്ച് ചൊല്ലുകയായിരുന്നു. ഹേമന്ത് സോറൻ രാജിവെച്ചപ്പോൾ കൽപ്പന മുഖ്യമന്ത്രി പദവി ഏറ്റെടുത്തേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ആദ്യം വന്ന വാർത്തകളെന്ന് പറയപ്പെടുന്നത്. എന്നാൽ കൽപ്പനയെ മുഖ്യമന്ത്രിയാക്കുന്നതിനെതിരെ തന്നെ ഈ ഝാർഖണ്ഡ് മുക്തിമോർച്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള ഷിബു സോറൻ്റെ മൂത്ത മരുമകൾ സീതാ സോറൻ എതിർപ്പുമായി രംഗത്ത് വന്നതോടുകൂടി അതില്ലാതായി. കുടുംബലഹള തണുപ്പിക്കാനാണ് ചാമ്പായ് സോറിനെ അവസാനം മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹമാണ് ഇപ്പോൾ ഭരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഇന്ത്യ റാലിയിൽ അഴുകൾക്കുള്ളിൽ കിടക്കുന്ന ഭർത്താക്കന്മാരെ ഓർത്തുകൊണ്ട് അവരെ ഓർത്ത് ദുഃഖിക്കുന്ന 2 ഭാര്യമാരെയല്ല ജനം കണ്ടത് എന്നുള്ളതാണ് വസ്തുത. കാരണം പ്രതിപക്ഷ സഖ്യവേദിയുടെ മൊത്തം ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള 2 വനിതാ നേതാക്കൾ ആ വനിതാ നേതാക്കളുടെ ഉദയത്തിനു കൂടി അവിടെ കൂടി അവർ സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ റാലിയുമായി ബന്ധപ്പെട്ടിട്ട് പറയേണ്ടി വന്നത്. അങ്ങനെ കൽപ്പന സോറണം സുനിത കെജ്രിവാളുമൊക്കെ രാജ്യത്തിൻ്റെ നെറുകയിലെത്തേക്ക് എത്തപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ സന്തോഷമാണ്, നല്ലതാണ്. അതായത് രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ ഇങ്ങനെ പല പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് ചൂടുകാലത്ത് ഉദയം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് വനിതാ പ്രതിനിധികൾ ഉദയം ചെയ്യപ്പെടുന്നതിൽ സന്തോഷം. അങ്ങനെ ഉണ്ടാകട്ടെ. കാരണം വനിതകളുടെ പ്രാതിനിധ്യം വളരെ ആവശ്യമാണ് നമ്മുടെ രാജ്യത്ത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. വനിതകൾ ഔദ്യോഗിക തലങ്ങളിലേക്ക് എത്തുന്നത് പോലെ തന്നെ രാഷ്ട്രീയ തലങ്ങളിലേക്കും എത്തേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഉദയം ചെയ്യൽ തന്നെയാണ് ഈ ഹേമന്ത് സോറൻ്റെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഒക്കെ ഭാര്യമാർ ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എന്തിനാണ് ഈ ഹേമന്ത് സോറനും ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളുമൊക്കെ ജയിലഴികൾക്കുള്ളിൽ അകപ്പെട്ടു പോയത് എന്ന് ഇവരും ചിന്തിക്കണം. മാത്രമല്ല
പൊതുസമൂഹം ചിന്തിക്കുന്നതുമാണ്. അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും തീവ്രവാദ മനോഭാവങ്ങളുടെയും ഒക്കെ പേരിലാണ് ഇവർ രാജ്യ സുരക്ഷയുടെ ഭാഗമാകുന്ന തരത്തിലൊക്കെയാണ് ജയിലഴികൾക്കുള്ളിൽ പോയിട്ടുള്ളതെങ്കിൽ ഇവർക്ക് വേണ്ടി കണ്ണീരൊലിപ്പിക്കുന്നവരുടെ അണികൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. വനിതകളാകുന്ന ഭാര്യമാർ അല്ലെങ്കിൽ മക്കൾ എന്ന് പറയപ്പെടുന്നത് എന്നും അവർക്ക് വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ് അവരുടെ ഭർത്താക്കന്മാർ ജയിലഴികൾക്കുള്ളിലേക്ക് പോകുന്നത് എന്നുള്ളത്. അതിനവരെ മോചിപ്പിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുമുണ്ട്. അങ്ങനെ മോചനം നേടിയെടുക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. നിയമപരമായി അതിനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ. പക്ഷേ നരേന്ദ്രമോദിയുടെ അപ്രമാദിത്വത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് കൊണ്ടുകൊണ്ട് നരേന്ദ്രമോദിയെ തകർക്കുന്നതിനുള്ള ലക്ഷ്യമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന ഈ നരേന്ദ്രമോദിക്കും കൂട്ടർക്കുമെതിരെ വലിയ വെല്ലുവിളി ഉയർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന ഇവരുടെ ചിന്താഗതിയെയാണ് ഞാൻ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇവരുടെ ഉദ്യമത്തെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നില്ല. അതായത് ഇവർ രാഷ്ട്രീയപരമായിട്ട് ഉയർന്നു വരട്ടെ, അവർക്ക് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുവാനുള്ള ശ്രമം ഉണ്ടാകട്ടെ, അത്തരത്തിൽ അവർ അധികാര സ്ഥാനങ്ങളിലെത്തി രാജ്യത്തെ ഭരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വളരട്ടെ, അതിനൊന്നും ഒരു കുറവുമില്ല. പക്ഷേ നമ്മൾ വെല്ലുവിളിക്കുമ്പോൾ നമ്മളീ പറയുന്ന അരവിന്ദ് കെജ്രിവാളും ഹേമന്ത് സോറനുമൊക്കെ എന്തിൻ്റെ പേരിലാണ് ജയിലഴികൾക്കുള്ളിലായത് എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ നല്ലൊരു വിഭാഗത്തിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അഴിമതിയും സ്വജനപക്ഷപാതവും തീവ്രവാദവും അടക്കമുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ടാണ് ജയിലഴികൾക്കുള്ളിലേക്ക് പോയിട്ടുള്ളത് എങ്കിൽ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടിട്ടാണ് അഴികൾക്കുള്ളിലായിട്ടുള്ളതെങ്കിൽ, രാജ്യത്തിൻ്റെ താല്പര്യം അല്ലെങ്കിൽ രാജ്യം എന്ന് പറയപ്പെടുന്ന വികാരം, ആത്മാഭിമാനത്തോടു കൂടി ഒരു ഇന്ത്യക്കാരനെന്ന് പറയാനുള്ള അവകാശം, ഇതൊക്കെ ഓരോ ഇന്ത്യക്കാരനും ഉണ്ടാക്കിയെടുക്കേണ്ടതല്ലേ? പകരം രാജ്യ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ അത് തെറ്റ് തന്നെയല്ലേ എന്ന് മനസ്സിലാക്കേണ്ടതും ഇവർ തന്നെയാണ്. അതുകൊണ്ട് രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വരുമ്പോൾ വനിതകൾ ഉദിച്ചുയരുന്നത് വളരെ നല്ല കാര്യം തന്നെയാണെന്ന് പറയുമ്പോഴും, ഭർത്താക്കന്മാർ ജയിലഴികൾക്കുള്ളിലേക്ക് പോയത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലല്ലോ എന്നുള്ള കാര്യം മറന്നു പോകരുത്. പകരം അഴിമതിയും സ്വജനപക്ഷപാതവും തീവ്രവാദ സ്വഭാവവുമുള്ള പ്രവർത്തനങ്ങളുടെ പേരിലാണ് അഴികൾക്കുള്ളിലായിട്ടുള്ളതെങ്കിൽ അതിന് നിയമപരമായി നിങ്ങൾ നടപടികൾ സ്വീകരിക്കുക എന്നതല്ലാതെ വെല്ലുവിളികൾ ഉയർത്തി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കും രാജ്യത്തിൻ്റെ നടപടിക്രമങ്ങൾക്കും എതിരെയല്ല നിങ്ങൾ നീങ്ങേണ്ടത്. പകരം രാജ്യം ഏത് തരത്തിലാണോ സ്ഥിതി ചെയ്യുന്നത്, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ എന്താണോ, ആത്മാഭിമാനത്തോടുകൂടി ഒരു ഭാരതീയനാണ്, ഒരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുവാൻ എല്ലാവരും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് നടത്തേണ്ടത് എന്നാണ് പറയാനുള്ളത്.